Hi friends, welcome back to Roy Welder. Roy Welder ne mattoru video ilke ellarkku swagatham. Innu nammal ivide cheyan povunnathu Maruthiyude ettam pudhiya vandi Ertiga vandiyile adile seat cover adhe pole thanne oru nalla raddi poli savinte mat adhe pole thanne oru horn nalla raddi poli horn roof rail angane korchu karyangal nammal ide cheyyunnundu appo namukku adinte workum karyangalokke onnu kaana ithana nammada vandi varunnathu ettam pudhiya Ertiga Ertiga ennu paranja oru vandiyana ṭa nammal cheyyunnathu seat cover adhe pole thanne oru nalla raddi poli 70 mat adhe pole window garnish lower rain guard padiyilkku nammal 70 mat aanu uddheshichirikkunnathu adum black illulla oru 70 mat black color aanu nammal cheyyunnathu ippo seat nammal front la rendu seat nammal uriittunde workinu vendite second row la seat urikondirikkana appo namukku seat cover onnu parichayapadam ഒരു അടിപൊളി ഒരു റൂഫ് റെയിലും അതേപോലെ തന്നെ നമ്മളൊരു സ്പോയിലറും നമ്മളിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സീറ്റ് കവറും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സീറ്റിൻ്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ചെയ്യാൻ പോകുന്നു ഇപ്പോൾ നമുക്കറിയാം എർട്ടിഗ വണ്ടിയിൽ വരുന്ന കളറ് ബീജ് കളറാണ് പക്ഷേ നമ്മളിപ്പോൾ കളർ മൊത്തം അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ ബ്ലാക്കും അതേപോലെ തന്നെ കോഫി ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം എർട്ടിഗയിൽ ബീജ് എന്നുവെച്ചാൽ സീറ്റ് ഫുള്ള് ബീജ് ഡോർ പാഡുമ്പോഴും ബീജ് കളർ വരുന്നുണ്ട് അതുപോലെ അടിയിലും ഒരു ലൈറ്റ് ഒരു ആഷ് കളർ പോലെയാണ് അടിയിലും വരുന്നത് ഇപ്പോൾ നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത് ഫുൾ ബ്ലാക്ക് ഫുള്ളല്ല ബോർഡർ ഫുള്ള് ബ്ലാക്ക് സെൻറ്ററിൽ പോർഷൻ മാത്രം നമ്മൾ കോഫി ബ്രൗണും കൂടിയിട്ടുള്ളൊരു മോഡലാണ് ചെയ്യുന്നത് അതിപ്പോൾ കസ്റ്റമർ നമുക്ക് വേറൊരു വണ്ടിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവരത് സെലക്ട് ചെയ്ത് തന്നിട്ടുള്ളതാണ് ഈ മോഡൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ 1 ഇഞ്ച് ഫോം ഇട്ടിട്ട് നല്ല വാറണ്ടി ഉള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ എർട്ടിഗ വണ്ടി എർട്ടിഗ വണ്ടിയുടെ കുറേ വീഡിയോസ് എൻ്റെ ഈ യൂട്യൂബ് ചാനലിലുണ്ട് കുറേ വർക്കുകൾ ഫുൾ വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു 1.5 കൊല്ലം മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോസ് ഇതിലുണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മൾ അടിച്ചിട്ടുള്ള ഒരു എർട്ടിഗയിൽ നമ്മൾ ഇതുപോലെ തന്നെ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെയുള്ള എർട്ടിഗയിലൊക്കെ നമ്മൾ ബീജ് കളറും ബീജ് ബ്ലാക്കും മിക്സ് ചെയ്തിട്ടുള്ള കളറുകളാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ നമ്മൾ ചെയ്യുന്നത് ബ്ലാക്കും അതേപോലെ തന്നെ സെൻറ്റർ ഭാഗത്ത് കോഫി ബ്രൗണും കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി മോഡലാണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മളൊരു 70 മാറ്റ് നമ്മളിതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ 70 മാറ്റ് ബ്ലാക്ക് കളറിലുള്ളൊരു 70 മാറ്റാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ സീറ്റിൻ്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് 1 ഇയർ വാറണ്ടി ഉള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ സീറ്റ് ചെയ്യുന്നത് എർട്ടിഗയുടെ സീറ്റ് ഇപ്പോൾ നമ്മുടെ ഒരു സീറ്റിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഔട്ടർ ഫുള്ള് ബ്ലാക്കും സെൻറ്ററിൽ ഒരു കോഫി ബ്രൗൺ കളറും കൂടിയിട്ടുള്ളതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് റൂള് മോഡല് അപ്പോൾ അതേപോലെ തന്നെ നമ്മളിതിൽ വേറെ ചെയ്യുന്ന വർക്കുകൾ ഒന്ന് നമ്മൾ ഇതിൽ സ്പോയിലർ ഫിറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് റൂഫ് റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് റൂഫ് റെയിലും റൂഫ് റെയിൽ സ്പോയിലർ അതേപോലെ വിൻഡോ ഗാർണിഷ് ലോവർ അതേപോലെ തന്നെ റെയിൻ ഗാർഡ് പിന്നെ നമ്മളിതിൽ ചെയ്യുന്നതാണ് 70 മാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 70 മാറ്റിൻ്റെ വർക്ക് അതുപോലെ ഡോർ സിൽ പ്ലേറ്റ് നമ്മൾ ബ്ലൂ ബ്ലാക്ക് കളറിൽ ബ്ലൂ ലൈറ്റായിട്ടുള്ളൊരു ഡോർ സിൽ പ്ലേറ്റാണ് നമ്മൾ ചെയ്യുന്നത് ആ വർക്ക് നമുക്ക് കാണാം സീറ്റിൻ്റെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് അടുത്ത വർക്കിലേക്ക് പോവാം ഒന്ന് ഫാസ്റ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ പിന്നെ കണ്ടവാനും വീഡിയോ കണ്ടവാനും കൂടും അപ്പോൾ സീറ്റിൻ്റെ വർക്ക് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീറ്റിൻ്റെ വർക്കുകളോട് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ബാക്കിലത്തെ സീറ്റിൻ്റെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്രണ്ടിൽ കഴിഞ്ഞു ബാക്കിലത്തെ കഴിഞ്ഞു ഇനി നമുക്ക് ഏറ്റവും ബാക്കിലത്തെ റോ നമുക്ക് സീറ്റ് നമ്മൾ ഊരിയെടുക്കാണ്ട് ഇത് വണ്ടിയുടെ ഉള്ളിൽ വെച്ച് തന്നെയാണ് ഏറ്റവും ബാക്കിലത്തെ സീറ്റ് ഫിറ്റ് ചെയ്യുക ഇപ്പോൾ ഏറ്റവും ബാക്കിലത്തെ സീറ്റിൻ്റെ ഫിറ്റിങ്സിന് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് സീറ്റ് ഊരിയെടുക്കേണ്ട കാര്യമില്ല അതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഫ്രണ്ടിലെ സീറ്റ് നമ്മൾ ഒരെണ്ണം ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മളൊരു സ്റ്റീറിംഗ് കവർ നല്ലൊരു അടിപൊളി സ്റ്റീറിംഗ് കവർ അതേ മെറ്റീരിയലിൽ വെച്ചിട്ട് അതേ മെറ്റീരിയലിൽ അതേ കളറിൽ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ബ്ലാക്കും ഹാഫ് കോഫി ബ്രൗണും കൂടിയിട്ടുള്ളൊരു
മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ചെയ്യാണ്. അപ്പൊ അത് സ്റ്റിച്ചിങ് ടൈപ്പാണ് കേട്ടോ. അത് നമ്മൾ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യും. അപ്പൊ നമുക്ക് ഒരേപോലെ വരും, സീറ്റ് എല്ലാം ഒരേപോലെ വരും, നല്ല ഷോ ആയിരിക്കും. ഇപ്പൊ ബാക്കിലെ സീറ്റ് നമ്മൾ കയറ്റി, ആറ്റം ബാക്കിലെ സീറ്റ് കയറ്റി. ഇതിപ്പോ ശരിക്കും നല്ല ലുക്കായിട്ടുണ്ട്. ശരിക്കും എന്താ കാരണം വെച്ചാൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് കളറാകുമ്പോൾ പെട്ടെന്ന് അഴുക്ക് വരാനും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ അവര് ഈ ഒരു കളറ് ചെയ്യാൻ കാരണം. അപ്പൊ നമുക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടിയുടെ ഉള്ളിക്ക് നോക്കുമ്പോൾ ഇനി അടിയിലെ വിനയിൽ മാറ്റും കൂടി വരുമ്പോൾ, അത് ബ്ലാക്ക് മാറ്റും കൂടി വരുമ്പോൾ നല്ല ഷോ ആയിരിക്കും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുൾ ബീജ് ആണെങ്കിലും നമുക്ക് സീറ്റും അതേപോലെ തന്നെ അടിയിലെ ബ്ലാക്ക് മാറ്റ്, ഈ 70 മാറ്റും ബ്ലാക്ക് വരുമ്പോൾ നല്ല ഷോ ആയിരിക്കും. ഇനി നമുക്ക് ഡോർസിൽ പ്ലേറ്റ് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ഡോർസിൽ പ്ലേറ്റ്. സാധാരണ നമുക്ക് ഡോർസിൽ പ്ലേറ്റ് വരാറുള്ളത് സിൽവർ കളറാണ്, അതുമേ ബ്ലൂ ലൈറ്റിൽ വരാറ്. ഇതിപ്പോൾ സിൽവർ കാണുന്ന ഭാഗത്ത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് അവിടെ അതിലാണ് നമുക്ക് ബ്ലൂ ലൈറ്റ് വന്നിരുന്നത്, ബാക്കി ഭാഗം സിൽവർ കളറാണ് വന്നിരുന്നത്. ഇപ്പോൾ ഇത് നമുക്ക് വന്നേക്കുന്നത് ബ്ലാക്കിൽ ആണ്, ഈ ലൈറ്റുള്ള മോഡലാണ് വന്നിരിക്കുന്നത്. നല്ല ലൈറ്റാണ്, നമുക്ക് ഒട്ടിക്കുമ്പോൾ നല്ല സ്റ്റൈലായിട്ട് അതിൻ്റെ വർക്കിംഗ് കാണും ചെയ്യാം. അപ്പോൾ ഉണ്ട് ഇതേപോലെ നല്ല കറക്റ്റായിട്ട് നമ്മളവിടെ ഒട്ടിക്കും. പിന്നെ ഇതിൻ്റെ വയറിങ് കൊടുക്കുമ്പോൾ യാതൊരു വക പേടി നിങ്ങൾക്ക് വേണ്ട. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫിറ്റിങ്സിന് നമുക്ക് എന്താ പറയുക, വയർ കട്ടിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വയർ കട്ടിങ് നമുക്ക് ഒട്ടും വയർ കട്ടിങ്ങും വരുന്നില്ല. അതേപോലെ പിന്നെ ചെയ്യുന്നൊരു വർക്കാണ് നമ്മൾ ഇതിൽ ചെയ്യുന്ന, വേറൊരു വർക്കുണ്ട് സ്പോയിലർ, അതേപോലെ തന്നെ റൂഫ് റെയിൽ. അത് നമുക്ക് കാണാം. അതേപോലെ തന്നെ വിൻഡോ ഗാർണിഷ് ലോവറും നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് ക്യാച്ച് കവർ, ക്യാച്ച് കവറിൻ്റെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ. വെച്ചാൽ ഹാൻഡിലിൻ്റെ ക്രോം, ഹാൻഡിലിൻ്റെ ക്രോമാണ് നമ്മളിപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹാൻഡിൽ ക്രോം ശരിക്കും വണ്ടിക്ക് നല്ല ഷോ വരുന്ന ഒരൈറ്റാണ്. ബൗള് ചെയ്യുന്നില്ല കേട്ടോ, നഖം കൊള്ളണ ഭാഗത്തുള്ള ഒട്ടിക്കലില്ല. ഇത് മാത്രം സിമ്പിളായിട്ട് ഹാൻഡിൽ കവർ മാത്രം. ഇത് റൂഫ് റെയിൽ വരുന്നത് ഇതാണ്. റൂഫ് റെയിൽ ശരിക്കും വണ്ടിക്ക് നല്ല ഷോ വരുന്ന ഒരൈറ്റം തന്നെയാണ്. വണ്ടിക്ക് ഒത്തിരി ഹൈറ്റ് പോലെ തോന്നിക്കും. ഇത് ഒറിജിനൽ റൂഫ് റെയിൽ വരുന്നതാണ്. ഇങ്ങനെയാണ് നമുക്ക് എർട്ടിഗയ്ക്ക് റൂഫ് റെയിൽ വരുന്നത്. അടിഭാഗം ബ്ലാക്കും മോൾവശം സിൽവറും. എല്ലാ വണ്ടികൾക്കും നമ്മൾ ഇത് തന്നെയാണ് നമ്മൾ പല വണ്ടികൾക്കും ഒട്ടിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിലൊക്കെ നമ്മൾ ഈ റൂഫ് റെയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ മാർക്ക് ചെയ്ത് പ്രൈമർ ഇട്ടിട്ടാണ് ചെയ്യുക. അതേപോലെ ഇപ്പോൾ റെയിൻ ഗാർഡാണ് ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. റെയിൻ ഗാർഡ് നമ്മൾ ക്രോമുള്ള റെയിൻ ഗാർഡാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ആ ബ്ലൂ കളറിലെ ഒരു ലൈൻ കാണുന്നുണ്ടല്ലോ, അത് ക്രോമാണ്. ആ ബ്ലൂ സ്റ്റിക്കറാണ്, അത് നമ്മൾ സ്ക്രാച്ചസ് രണ്ടിരിക്കുന്ന ടൈം വരുന്നതാണ്. പാർസൽ വരുമ്പോൾ തന്നെ, അത് മന കമ്പനിയിൽ നിന്ന് വരുമ്പോൾ തന്നെ ആ സ്റ്റിക്കർ ഉണ്ടാവും. ആ സ്റ്റിക്കർ നമ്മൾ അതിന് പൊട്ടിച്ച് കളയും. ആ സ്റ്റിക്കർ നമ്മൾ പൊളിച്ച് കളയും. ഇത് ശരിക്കും ഒരു സൈഡിലേക്ക് 3 പീസ് വരും. നമുക്ക് ക്വാർട്ടർ ഗ്ലാസിൻ്റെ മുകളിലും കൂടി ഒരെണ്ണം വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 6 പീസ് വരും. ഒരു സൈഡിലേക്ക് 3 പീസും രണ്ടും കൂടി 6 പീസ് നമുക്ക് ഇതിൽ ശരിക്കും വരുന്നുണ്ട്. അപ്പോൾ ക്യാച്ച് കവറിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു, അതേപോലെ തന്നെ നമ്മൾ റെയിൻ ഗാർഡിൻ്റെ ഫിറ്റിങ്സും കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പൊളിച്ച് കാണാം. ശരിക്കും ആ ക്രോം പൊളിച്ച് കളഞ്ഞപ്പോൾ, അതിൻ്റെ സ്റ്റിക്കർ പൊളിച്ച് കളഞ്ഞപ്പോൾ ക്രോം ശരിക്കും എടുത്ത് കാണിക്കുമ്പോൾ നല്ല സ്റ്റൈലായി. അതുപോലെ സീറ്റും നമ്മൾ നെക്രസ്റ്റും വെച്ചു, അതേപോലെ തന്നെ സ്റ്റീറിംഗ് കവറും നമ്മൾ ചെയ്തു. നെക്രസ്റ്റ് ആ സെയിം മോഡലിൽ തന്നെ നെക്രസ്റ്റ്, ആ സെയിം ഡിസൈൻ വെച്ചാൽ സെയിം കളർ വെച്ചിട്ട്. അതുപോലെ എർട്ടിഗ എന്നുള്ള എഴുതിയതുണ്ടോ, അതിൻ്റെ ഡോർസിൽ പ്ലേറ്റ് നല്ല സ്റ്റൈലായിട്ട് നമ്മൾ അതിൻ്റെ ഫിറ്റിങ്സും കഴിഞ്ഞു. ബാക്കിലത്തെ സീറ്റിൻ്റെ ഫിറ്റിങ്സും അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിലിൻ്റെ ഉണ്ടോരുണ്ട്. അത് ഇരുട്ടാകുമ്പോൾ ചിലപ്പോൾ പറഞ്ഞ പോലെ തെളിഞ്ഞ് കാണില്ലേ, പുറത്തൊന്ന് ലൈറ്റ് അടിക്കുമ്പോൾ. എന്നാലും കുഴപ്പമില്ല, ക്ലിയറാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് നമുക്ക് 70 മാറ്റ് നമുക്കൊന്ന് കാണാം. അതേപോലെ ഹോൺ നമ്മൾ വർക്ക് ചെയ്തു നോക്കിയില്ല, ഹോൺ നമ്മൾ ഫിറ്റ് ചെയ്തു. ഡി ട്രക്കിൻ്റെ ഹോണാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 70 മാറ്റിൻ്റെ ഫിറ്റിങ്സ് ഉണ്ട്. 70 മാറ്റും കൂടെ ഒന്ന് നമുക്കൊന്ന് കാണാം. ഈ 70 മാറ്റ് വരുന്നതും ഫുൾ ബ്ലാക്ക്, ബ്ലാക്കിൽ സിൽവർ നൂല് വെച്ചൊരു ഡയമൺ കട്ടാണ്. പിന്നെ അതിൻ്റെ മേലെ തന്നെ ഒരു ഗ്രാസ് മാറ്റും കൂടിയും ആ 70 മാറ്റിലുണ്ടാവും. എന്നുവെച്ചാൽ പൊടിക്കുണ്ടെങ്കിൽ അതിൽ പിടിക്കും. ഞാൻ ആ റെയിൻ ഗാർഡൊന്ന് കറക്റ്റായിട്ട് പൊളിച്ചൊന്നെടുത്ത് കാണിക്കുകയാണ്. ക്രോമ വെച്ചതിന് ശേഷമുള്ളത് ക്രോമായിട്ടുള്ള ഭാഗം, അതേപോലെ തന്നെ റൂഫ് റെയിലും ആണ് കറക്റ്റായിട്ട് കാണിച്ചത്. അതേപോലെ ക്യാച്ച് കവർ,
അതുപോലെ നമ്മുടെ സ്പോയിലർ, സ്പോയിലറിന്റെ ഫിറ്റിങ്സും കഴിഞ്ഞു. സ്പോയിലർക്കും വരുമ്പോഴാണ് വണ്ടിക്ക് നല്ല ലുക്കായിരിക്കും. അണ്ട് അതുപോലെ ഈ റൂഫ് റെയിലൊക്കെ നല്ല അടിപൊളി റൂഫ് റെയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ റെയിൻ ഗാർഡും അതേപോലെ തന്നെ ക്യാച്ച് കവറും. ഇനി നമുക്ക് അതിന്റെ 70 mat നമുക്ക് നോക്കാം. 70 mat വരുന്നത് ഇതാണ്. ഇത് ബട്ടൺ ടൈപ്പാണ്. മറ്റേ സാധാരണ വെൽക്രോ ടൈപ്പാണ് നമുക്ക് വരാറുള്ളത്. ഈ പ്രാവശ്യം വന്ന് നമുക്ക് ബട്ടൺ ടൈപ്പാണ് വന്നിരിക്കണേ. നല്ല ഐറ്റം തന്നെയാണ്. അത് നമുക്ക് ഊരി എടുത്തിട്ട് നമുക്ക് പുറത്തുകൊണ്ട് തട്ടി ക്ലിയർ ചെയ്യും ചെയ്യാം. മറ്റേത് ഇതിൻ്റെ ഇടയിൽ നമുക്ക് വന്നിരുന്നത് വെൽക്രോ ടൈപ്പാണ് വന്നിരുന്നത്. ഓരോ സമയത്ത് ചിലപ്പോൾ ഓരോ കമ്പനികളുടെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഇത് മോഡസ്റ്റോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ തന്നെ നല്ല ഐറ്റമാണ്. ഇത് ഇത്തിരി വെയിറ്റും കുറവാണ്. ഇതെന്റെ ഏറ്റവും ബാക്കിലേക്ക് വരുന്ന ഐറ്റമാണ്. നമുക്കൊന്ന് ഫിറ്റ് ചെയ്തിട്ടൊന്ന് കാണാം. നമ്മുടെ എല്ലാ റോയിലേക്കും നമ്മൾ കറക്റ്റായിട്ട് ഈ 70 mat നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാച്ച് കവർ, അതേപോലെ തന്നെ വിൻഡോ കാർണിഷ്, ഡോവർ, പിന്നെ മാറ്റ്, 70 mat, സീറ്റ്, എല്ലാ വർക്കും. ഇത് ഏറ്റവും ബാക്കിലേക്ക് വരുന്ന പീസ് കേട്ടോ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് റോൾക്ക് വരുന്നതാണ് അത്. അപ്പൊ അതിന്റെ ഫിറ്റിങ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റായിട്ട് എല്ലാ ഗ്യാപ്പിലേക്ക് കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് മാത്രം. നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. നമുക്കറിയാം സീറ്റ് നമ്മൾ ചെയ്താണിത് ബ്ലാക്കും കോഫി ബ്രൗണും ചെയ്തു. ഇപ്പോൾ അടിയിൽ നമ്മൾ 70 mat ഈ കളറിൽ ചെയ്തു ബ്ലാക്കിൽ. അത് കാരണം നല്ല മാച്ചായി. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്കുകൾ, ബാക്കി വർക്കുകൾ ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ സ്പോയിലർ, റൂഫ് റെയിൽ, അതുപോലെ നല്ലൊരു അടിപൊളി ഹോൺ ഫിറ്റ് ചെയ്തു. അതേപോലെ തന്നെ വിൻഡോ കാർണിഷ്, ലോവർ ഒട്ടിച്ചു. ഇതാണ് വിൻഡോ കാർണിഷ് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അത് സ്റ്റിക്കർ പൊളിച്ചു കളയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീഡിയോ കഴിയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല പരിപാടി എല്ലാം ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ അതും സ്ക്രാച്ചസ് വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു സ്റ്റിക്കറാണ്. ആ സ്റ്റിക്കർ നമ്മൾ പൊളിച്ചു കളയുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ സിൽവറിനുള്ള കളറുള്ള ക്രോം നമുക്കെടുത്ത് തെളിഞ്ഞ് വരുള്ളൂ. അത് നല്ല ഐറ്റമാണ് കേട്ടോ. അത് ഒരു കാരണം വെച്ചാൽ അതിൻ്റെ കളർ പോകും അല്ലെങ്കിൽ തിരുമ്പ് വരുമെന്ന് ചില. അത് ശരിക്കും മെറ്റൽ പീസാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പീസാണ്. ശരിക്കും അത് ആ ക്രോം നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത്. ആ അത് മാത്രം വിൻഡോ കാർണിഷ് ലോവർ മാത്രമേ നമുക്ക് അങ്ങനെ വരുള്ളൂ. ബാക്കിയെല്ലാം ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു മെറ്റീരിയലും കോട്ട് ചെയ്ത് വരുന്നതാണ്, സിൽവർ കോട്ടിങ് വരുന്നതാണ്. അപ്പോൾ ഓക്കെ ബൈ. ഇതേപോലെ നമുക്ക് അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മുടെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കാം. എർട്ടിഗയുടെ കുറേ വണ്ടികളും ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്, പല വണ്ടികളുടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഓക്കെ ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.